ഓൺലൈൻ പെൺവാണിഭ കേസിലെ മുഖ്യപ്രതി ജോയ്സ് പോലീസ് പിടിയിലായി. പോലീസ് അറസ്റ്റ് ചെയ്ത ജോഷിയുടെ മകനാണ് ജോയ്സ്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത്. അരുൺ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇയാളുടെ അറസ്റ്റ് എത്രത്തോളം നിർണായകമാണ് ഈ കേസിൽ? ഈ കേസിൽ വളരെ നിർണായകമാണ് ഈ ജോയ്സിന്റെ അറസ്റ്റ് എന്ന് പറയുന്നത്. ഓൺലൈൻ പെൺവാണിഭ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്തും കോഴിക്കോടും അതുപോലെ തന്നെ മറ്റു നഗരങ്ങളിലും പ്രധാനപ്പെട്ട ഈ സ്വീകരിച്ചിരുന്നത് ജോയ്സ് ആയിരുന്നു. നേരത്തെ അറസ്റ്റിലായ ജോഷിയുടെ മകനാണ് ജോയ്സ്. ജോയ്സ് നേരത്തെയും ഇത്തരം സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തെങ്കിലും ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി രക്ഷപ്പെടുകയായിരുന്നു ഉണ്ടായിരുന്നത്. ജോഷി അറസ്റ്റിലായതോടെ ജോയ്സ് ഉള്ളിൽ പോവുകയായിരുന്നു. ഇതിൽ കൊച്ചി കേന്ദ്രീകരിച്ചുള്ള ചിലരുടെ സഹായം ലഭിച്ചതായി നേരത്തെ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജോയ്സിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു. ബംഗളൂരിലേക്ക് കടന്ന ജോയ്സിനെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ ഇന്ന് രാത്രിയോടുകൂടി തിരുവനന്തപുരത്ത് സൈബർ സെല്ലിന്റെ ഓഫീസിൽ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. ജോഷി ഉൾപ്പെടെ ഇപ്പോഴും അറസ്റ്റ് ചെയ്തവർ റിമാൻഡ് കഴിയുകയാണ്. ഇവരെ കർണാടക പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ബംഗളൂരു ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഈ ഓൺലൈൻ റാക്കറ്റിന്റെ ഭാഗമായി കേരളത്തിൽ എത്തിക്കുന്നതിൽ ജോഷിക്കും അതുപോലെ തന്നെ ജോയ്സിനും വലിയ പങ്കാണുള്ളതെന്ന് നിലവിൽ നടത്തിയുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ജോയ്സിന്റെ അറസ്റ്റോടുകൂടി പ്രത്യേകിച്ചും ഇതൊരു ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ദേശീയ ശ്രദ്ധ തന്നെ പിടിച്ചുപറ്റിയ ഒരു കേസായി തന്നെ ഓൺലൈൻ പെൺവാണിഭ കേസ് മാറിയിട്ടുണ്ട്. കോടതി തന്നെ ഇടപെട്ട ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജോയ്സിന്റെ അറസ്റ്റ് ഈ കേസിൽ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയുമായി ബന്ധപ്പെട്ട ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ നിർണായകമാകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്.